ശ്രീരാഗമു തേടുന്നു നീ വീണതൻ പൊന്തന്തിയിൽ സ്നേഹാർദ്രമ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിന്മൗനമോ പൂമാനമായി നിന്റാഗമോ ഭൂപാളമായി എന്നുള്ളിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ. എന്നാച്ചു എന്ത് വിശേഷം? ഹാപ്പി ഓണം. അപ്പൊ കുറെ നാളിന് ശേഷം ഈ അന്നാച്ചി എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട കിണ്ണാച്ചിയായിട്ടാണ് ഈ ഓണം, ഈ ഒരു ഓണം സെലിബ്രേഷൻ. അപ്പൊ കുറേ സന്തോഷം. എന്താ പറയണ്ട, ഒരു ഈ അന്നാച്ചി എന്നുള്ള പേര് ആദ്യമായിട്ട് ഞാൻ അന്നാച്ചിയാണ് വിളിക്കുന്നത്. യു ആർ മൈ അന്നാച്ചി, ഫസ്റ്റ് അന്നാച്ചി. അപ്പൊ അണ്ണൻ പറയൂ, ഓണം ഈ നമ്മൾ ചെന്നൈ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഓണം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞാലേ അറിയൂ. ഒരു ഒന്നാമത് ഉള്ള സത്യം പറയാനില്ല, ഇപ്പോഴും കേരളത്തിലെ ഓണമാണെങ്കിൽ അതൊരു കോൺക്രീറ്റ് ഓണമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഒരു പണ്ടങ്ങനല്ലായിരുന്നു. അതിൻ്റെ ഒരു വൈബ് എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ മുത്തശ്ശനും എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ പോയതോടെ ഓണവും ഒക്കെ വാസ്ഡൗട്ടായി. പിന്നൊക്കെ റെഡിമെയ്ഡ് ചാപ്പാട്, റെഡിമെയ്ഡ് പായസം, അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഓണത്തിൻ്റെ ഒരു ഇപ്പം വെള്ളവടി മാത്രം ഉണ്ട് പഴയതുപോലെ തന്നെ ഉള്ളത് ഇപ്പോഴും കേരളത്തിൽ കൂടി. പിന്നെ അണ്ണ എന്തുണ്ട് ഇവിടെ വിശേഷം? ചെന്നൈ വിശേഷങ്ങൾ? ചെന്നൈ വിശേഷം, നമ്മൾ അടുത്തടുത്തിരുന്നാലും കാണാൻ പറ്റുന്നില്ല. 22 കൊല്ലത്തിന് മുമ്പ് നമ്മൾ ദിവസം കാണുമായിരുന്നു, കണ്ട് ബോറടിക്കുമായിരുന്നു. ഇയാളുടെ ഒരുപാട് രഹസ്യങ്ങൾ എനിക്ക് അറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. എന്നെ ഓണമല്ലേ, അല്ല ആ രഹസ്യങ്ങളൊക്കെ ഇന്ന് പരസ്യമാ, അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. അങ്ങനെ വിചാരിക്കല്ലേ, എത്ര രഹസ്യങ്ങളുണ്ട്. ഓ അത് അതല്ല, അതിനല്ല ഞാൻ കെട്ടിയത്, പിന്നെ എന്തോ അതൊരു എൻ്റെ കല്യാണത്തിനും എൻ്റെ പ്രധാനമായിട്ട് എന്നെ കടത്താനും എൻ്റെ എന്നെയും എൻ്റെ ഭാര്യയും ഇവിടുന്ന് ട്രെയിനിൽ കെട്ടി ആദ്യമായിട്ട് എന്താ പറയണ്ടേ രജിസ്റ്റർ മാരേജ് കഴിച്ച് കേരളത്തിൽ. എന്നെ ഒരുപാട് ഇഷ്ടമുള്ള അച്ഛനും അമ്മയ്ക്കൊക്കെ എൻ്റെ ഒരു ദേഷ്യമായി. പഴയ കാലം എന്ന് പറയുമ്പോൾ നമുക്ക് വയസ്സായ ഒരു ഫീലുണ്ട്, അങ്ങനെ വേണ്ട. അത് വേണ്ട, എനിക്കൊന്നും വയസ്സായിട്ടില്ല. പിന്നെ പറ അണ്ണൻ്റെ മ്യൂസിക്കൽ വിശേഷങ്ങൾ പറയും, എന്തൊക്കെയാണ് പരിപാടികൾ? കുറേ ഷോസ് കോടിക്കണക്കിന് പൈസ ഉണ്ടായിക്കൊണ്ട് നടക്കല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ സിംഗർ ആവുന്നത് തന്നെ ഈ അണ്ണാച്ചിയാണ്. ഈ അണ്ണാച്ചിയാണ് കാരണം അതിന്, ബിക്കോസ് ഇയാളുടെ മ്യൂസിക് കേൾക്കുമ്പോൾ ഒക്കെ അറിയാമല്ലോ എന്തൊരു മ്യൂസിഷ്യനാണെന്ന്. അപ്പോൾ ഇയാളാണ് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് ആ ജോലിയെ കളഞ്ഞ് നമുക്ക് സിംഗർ ആവുമെന്ന്. അപ്പോൾ ഇയാൾ പറയുമ്പോൾ അല്ല എന്തെങ്കിലും കാണും, അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് എന്തെങ്കിലും നടന്നില്ലായിരുന്നെങ്കിൽ കംപ്ലീറ്റ് കുറ്റ ഇല്ല. ഞാൻ അന്ന് പറഞ്ഞത് കാര്യം എനിക്ക് ജോലിയില്ല, എനിക്കൊരു കൂട്ട് വേണമല്ലോന്നുള്ളത് അല്ലേ, അതൊന്നും അല്ല. എണ്ണാച്ചി എന്നെ വന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, രാജുവേട്ടൻ പരിചയപ്പെടുത്തിയിട്ട്, രാജുവേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ പാടുവടെ ഒന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വൈകുന്നേരം എനിക്ക് ഇപ്പോഴും പറഞ്ഞു വുഡ്ലാൻഡ്സിൽ നമ്മുടെ ഒറ്റാൽ പട്ടാളം ഉള്ള ഫിലിമിൻ്റെ കമ്പോസിങ് നടക്കുന്ന സമയത്താണ് അണ്ണാച്ചി വരുന്നത്. രാജാ സാറിൻ്റെ പാട്ട് പാടി കേൾപ്പിച്ചു. അപ്പോൾ അതിൽ ചരണത്തിലുള്ള ഒരു സംഗതി ഇയാൾ അസാധ്യമായിട്ട് പാടി. അപ്പോഴേ ഞാൻ രാജുവേട്ടനടുത്ത് പറഞ്ഞു, അസാധ്യമായിട്ട് പാടുന്നുണ്ട്, അന്ന് ഉഗ്രമായിട്ട് പാടിയിരുന്നു. അണ്ണാച്ചി ഡെഫിനറ്റായിട്ട് ഈ ഒരു എന്താ പറയണ്ടേ ഒരു പാട്ടുകാരനായിട്ട് രക്ഷപ്പെടുമെന്ന്, വളരെ ഞാൻ രക്ഷപ്പെടുമെന്ന് തോന്നിയോ എന്നുള്ളത് എനിക്കറിഞ്ഞുള്ളൂ. പക്ഷേ അണ്ണാച്ചി രക്ഷപ്പെടുമെന്ന്. ഈ അണ്ണാച്ചി ഏറ്റവും വലിയ കമ്പോസറാണ് ശരിക്കും പറഞ്ഞാൽ. സീരിയസ്ലി ഈസ് ദ ബെസ്റ്റ്. ഈവൻ ആഫ്റ്റർ 200 years ഹിസ് മ്യൂസിക് വിൽ ബി ദയർ. പക്ഷേ ഞാൻ വിചാരിച്ചു കമേർഷ്യലി ഓൾസോ അങ്ങ് പീക്കിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. ഒരുപാട് നല്ല പടങ്ങൾ ചെയ്തു, ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്തു, പടങ്ങളൊന്നും ഓടിയില്ല. സാഡ്, ബട്ട് സ്റ്റിൽ ആ ഒരു സെയിം ജോഷാണ് നമ്മൾ എപ്പോഴും കാണുമ്പോഴും. ആൾക്കാരെല്ലാം തിരിച്ചേർന്ന് അറിഞ്ഞു ശരത്തിൻ്റെ ടാലൻറ്റ് എന്താണെന്ന്. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇല്ല ഞാനാണ് പണ്ടും അത് ഫിലിം വന്നിട്ട് എത്രയോ പടങ്ങൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ചെയ്യും എന്നുള്ള ചെയ് വരെ ആയിട്ട് യും വേറൊരാൾ ചെയ്യും, അങ്ങനെ എത്രയോ ഫിലിമുകളായിട്ടാണ്. അപ്പോൾ ഇന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്ത് എനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുള്ളത് ആ സമയത്തൊന്നും ഒരു ഒരു വിഷമം അല്ലെങ്കിൽ പക്ഷേ ആ പടം പോയല്ലോ ദൈവമേ.
നീ കയർ വാങ്ങിച്ച് കെട്ടിത്തൂങ്ങാന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്നിൽ കാണുന്ന മ്യൂസിക്കിനേക്കാളും കൂടുതൽ ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി നടക്കുന്ന കാര്യങ്ങളെ നടന്നു സോവാട്ട് ഇന്ന് എടുക്കാൻ പറ്റുന്നു എന്നുള്ള സെൻസ് ഓഫ് ഹ്യൂമറാണ് അണ്ണാച്ചി. അണ്ണാച്ചി എല്ലാം കാണുന്ന ഒരു ഒരു വളരെ ഒരു ഒരു ഹ്യൂമറസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ മസിൽ പിടിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ ടെൻഷനായിട്ടിരുന്നിട്ടോ ഒന്നും മാറാൻ പോകുന്നില്ല അണ്ണാച്ചി. പിന്നെ ഞാൻ ആദ്യം പാടിയത് ഒരു ഡിവോഷണൽ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റത്തില്ല അണ്ണാച്ചിക്ക്. അതൊക്കെ അണ്ണൻ ഒരു എന്താ പറയണ്ട ഉഗ്രമായിട്ട് പാടുമായിരുന്നു അന്ന്. നന്നായി പാടുമായിരുന്നു. ഇപ്പോഴും അസാധ്യമായിട്ട് പാടും. അഴത്ത് അമുദൂട്ടും കായം നീയെ അയ്യാ എന്നെ താ താനാട്ടും തമിഴും നീയോമൈ എനക്ക് മൊഴി തന്ന ദൈവം നീ ഇരുട്ടില വിളകായി ഒളി തന്ന ദൈവം നീയെങ്കും ഏതിലും ഉണ്ണി കണ്ട് വാഴ്ന്നിടുവേ. ഇത് ഞാൻ പാടിയത് എന്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ആദ്യം ട്രാക്ക് പാടുന്നതാണ്. ഐ തിങ്ക് ഇറ്റ് വാസ് 92 എന്ന് തോന്നുന്നു എനിക്ക്. ആ 92 ഞാൻ കോയമ്പത്തൂരിലായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്ന് പാട്ട് പഠിച്ച് അത് പാടുമ്പോൾ ഒരു ഭയങ്കര ഒരു അത് ദാറ്റ് വാസ് സംതിങ് എൽസ്. ഈ ഇങ്ങനത്തെ കമ്പോസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പാട്ട് ബിക്കോസ് അവർക്ക് അറിയാം എന്താണ് വേണ്ടതെന്നുള്ള കാര്യം. അങ്ങനത്തെ കമ്പോസേഴ്സ് കുറവാണ്. സോ അത് ഭയങ്കര അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ഐ ഫീൽ സോ ഗുഡ് ബിക്കോസ് യു ലേൺ ദ എൻറ്റയർ സോങ് വൺ ഡേ ബിഫോർ. ആൻഡ് അത് അങ്ങനെ അത് വെച്ചുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത ദിവസം അത് പാടുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയാണ്. ഒരു ടേക്കാണെല്ലാം. അപ്പോൾ ഇറ്റ് വാസ് ഗ്രേറ്റ്. അപ്പോൾ പിന്നെ നമ്മൾ പണ്ട് അണ്ണാച്ചിയുടെ വീട്ടിൽ വന്നിട്ട് ഇയാൾ പാടുന്നതൊക്കെ ആ ഒരു സമയം അന്തം വിട്ട് പാടുന്നു. അയ്യോ അതുപോലെ ഇത് പാടാൻ പറ്റില്ല. മറ്റേ ഈ ബാലമുരളി സാറിൻ്റെ പാട്ടുകളൊക്കെ പാടി അന്ന് ഓ അത് ദോസ് ഡേയ്സ് വാസ് ഗ്രേറ്റ്. ബിക്കോസ് അത് മ്യൂസിക്കിൻ്റെ കൂടെ ആയിരുന്നു. ഇല്ല ഫുൾ ടൈം അത് വേറെ ഒന്നും നമുക്ക് ആലോചിക്കാനും കാര്യങ്ങളില്ല. പടവും ഇല്ല. അന്നായിരുന്നു മ്യൂസീഷ്യൻസ് റിയലി. അത് പ്യുവർ മ്യൂസിക് ആണെന്ന് അന്ന് നമ്മള് ഗസൽസും മെഹദി ഹസൻ. ഞാൻ മെഹദി ഹസന്റെ എത്രയോ ഗസൽസ് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നാളാണെന്ന് പരിചയപ്പെടുത്തി തന്ന ആള് മെഹദി ഹസൻ. പിന്നെ ഞാൻ പ്രാന്താണല്ലോ. ഞാൻ മേദി ഹസന്റെ ഗസൽ പാടും. പിന്നെ മരക്കാന തുജെ ചാഹുങ്ക ഈ അണ്ണാച്ചി ചില പാട്ടുകൾ റെക്കോർഡിങ്ങിന് വരുമ്പോൾ ഭയങ്കര ചിലപ്പോൾ ഡിഫിക്കൽട്ട് സോങ്സ് ആയിരിക്കും. അണ്ണാച്ചിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത സിംഗർ ആണെങ്കിൽ യു ട്രൈ സിംഗിങ് ഇറ്റ് എന്ന് ചോദിച്ചാൽ പുല്ലുപോലെ പാടിപ്പോവും. അപ്പോൾ ഈ സുധാമന്ത്രം അതുപോലെ ഒരു പാട്ടാണ്. സുധാമന്ത്രം സാധാരണ സിംഗറിന് പാടാൻ പറ്റില്ല, അസാധാരണ സിംഗറിന് പാടാൻ പറ്റില്ല. അപ്പോൾ അണ്ണാച്ചിക്ക് പാടാൻ പറ്റും അത്. സുധാമന്ത്രം നൈവേദിതം ഋതുമംഗലയ പ്രപഞ്ചനേ പ്രണതോസ്മി പ്രണതോസ്മി ഉജ്വലതേ ജോ നിർഭര വരദേ ശ്രദ്ധാഞ്ജലി സതതം സുധാമന്ത്രം. ഈ ഒരു പാട്ടിനെ പറ്റി പറഞ്ഞു ഉണ്ണികൃഷ്ണൻ. അയ്യോ ഉണ്ണികൃഷ്ണൻ്റെ ആ ഗായകൻ്റെ ക്വാളിറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയണം. പിന്നെ ഉണ്ണിയുടെ മകൾക്ക് ഇപ്രാവശ്യം
എനിക്ക് കുറെ സന്തോഷമുണ്ട്. സത്യം ആ മകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അണ്ണാച്ചിയിലേക്ക് വരാം. അണ്ണാച്ചിയുടെ മകള് ശരണ്യ, ശരണ്യ പാടും എന്നുള്ള കാര്യം എനിക്ക് അണ്ണാച്ചിക്ക് അടുത്ത് സ്റ്റുഡിയോ എന്ന് പറയുമ്പോഴാണ് അറിയുന്നത്. എനിക്കറിഞ്ഞൂടാ, കാര്യം ഞാൻ അണ്ണാച്ചിയുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ മറ്റേ തൊപ്പൈ 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 പാടിയ, അവള് സ്ഥിരം പാടുന്ന ഒരു പാട്ടാണ് തൊപ്പയെ പറ്റി. ഞാൻ ഒരു തൊപ്പയെന്ന് തമിഴ്നാട്ടിൽ പറഞ്ഞാൽ വയറെന്ന അർത്ഥം. എന്നെ കാണുമ്പോഴാണ് അവൾ ഈ പാട്ട് സ്ഥിരം പാടുന്നത്. ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ വയറ് കണ്ടിട്ടായിരിക്കും, എന്നാ കുഞ്ഞ് പാടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഈ തൊപ്പൈ 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 പാടിയാണ് ആ ഉഗ്ര. എനിക്ക് ഒരു പാട്ട് ഉപ്പിലി എന്നുള്ള ഫിലിമിന് വേണ്ടി അണ്ണാച്ചിയുടെ മകള് പാടിയിട്ടുണ്ട്. രസമുള്ള പാട്ടാണ്, അവൾ ഉഗ്രമായിട്ട് പാടിയിട്ടുണ്ട്. അതുള്ള പറയാലോ, അതെങ്ങനെയാണ് അണ്ണാച്ചിയെ നന്നായിട്ട് പാടുന്നില്ല മോള്? സന്തോഷം. ആ അതിൽ പിന്നെ ഒരു അച്ഛനായിട്ട് സന്തോഷമില്ല. അവൾക്ക് പാട്ടാണ് പാഷൻ. അപ്പൊ അണ്ണാച്ചടുത്ത് പാടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് അവൾ ഉഗ്രമായിട്ട് പാടി. അണ്ണാച്ചയുടെ മോളായിട്ട് പറയാല്ലോ, ഇയാള് പറഞ്ഞു കുറെ ഇഷ്ടം. പണ്ട് അണ്ണാച്ചയുടെ വീട്ടിൽ ഞാൻ വരുമ്പോ പാടിക്കൊണ്ടിരിക്കുമല്ലോ, ഹാർമോണിയം വെച്ച് ഫുൾ ടൈം പാടും. ഞാനും പാടും, ഞാൻ ഗസൽസ് പാടും. അപ്പോൾ ബാലമുരളി സാറിൻ്റെ കൃതി മാമവ മുരളി, അത് അത് അണ്ണാച്ചി പാടുമ്പോൾ അത് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. അതൊന്ന് പാടും. എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ദൈവ എനിക്ക് ദൈവമാണ്, ഈക്വലി ദൈവത്തിൻ്റെ സമമാണ് അത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കോമ്പസിഷൻ പാടുമ്പോഴേ എനിക്ക് അതേ ഫീലാണ്. അത് നമുക്ക് ഹാർമോണിയം വെച്ച് പാടുമ്പോൾ ആ പ്യൂരിറ്റി ഓഫ് ദ നോട്ട്സ്. ഇപ്പോൾ എം എസ് സിയുടെ കാര്യം പറയുന്നതല്ല, ഈ ഈ നോട്ടും ഇവിടെ നിന്ന് വരുന്ന നോട്ടും ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ് പുള്ളി പാടുമ്പോൾ. അതുപോലെയാണ് ഫ്രഷ് ആയിട്ട് ഓർമ്മയുണ്ട്. അതൊക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർഡ് ബൈ ദാറ്റ് ഹരി ഹരി. അല്ലല്ല, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഈ രോഹിണി രാഗം, ഈ രാഗത്തിന്റെ ദൈവത ചെറിയ ദൈവതാണ് മായാശ്രീ എന്ന് പറഞ്ഞ് ഞാൻ പ്രണദോസ്മി ചെയ്തേക്കുന്നത്. എനിക്ക് ആക്ച്വലി ആ ഒരു കമ്പോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഈ പർട്ടിക്കുലർ കൃതിയാണ്. പ്രണതോസ്മി ഗുരുവായൂരേശം പ്രതിദേവനു ചേത സ്മരഹരി പാദം പ്രേമാശ്രുവാ പരിപൂർണമേ സ്വരഭാജനം കരുണാനിധി സത്യം പ്രദഭരിതതത്വം മമ ഹൃദയം ഭക്തിസ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂരേശം. അണ്ണാച്ചി എനിക്ക് പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കരകരപ്രിയ രാഗത്തിന്റെ ഒരു വളരെ ലൈറ്റ് അങ്ങനാണ് അത് കമ്പോസ് ചെയ്തിരുന്നത്. കിം കരിഷ്യതി കിം വദിഷ്യതി സാക്ഷി രവിരഹേ കിം കരിഷ്യതി കിം വദിഷ്യതി സാക്ഷി രവിരഹേ കിം ജനേന കിം മമ ജീവിതേന ഗൃഹേണ ഹരി ഹരി ഹദദദയ സാഗരാകുരേ ഹരി 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 ഹരി. ഇത് ഈയൊരു എന്താ പറയുക പർട്ടിക്കുലർ കോമ്പസിഷൻ എനിക്ക് ശ്രീരാഗമോ എന്നുള്ള പാട്ടും ഒക്കെ ചെയ്യുമ്പോഴും ഇതിൻ്റെയൊക്കെ ഒരു കളർ മനസ്സിലുണ്ട്. സത്യം ഇത് പഠിച്ചിട്ടാണ്
ഞാൻ എനിക്ക് ഐ കമ്പോസ് കന്നത്തിൻ കുഴിയിൽ കട്ടിൽ പോട്ടേനാ പടുത്തു കൊള്ളു സോ ഇറ്റ്സ് അത് ഈ അണ്ണാച്ചിയുടെ ആ ശ്രീരാഗമോ മറ്റേ അഷ്ടപതിയുടെ ബാലോത്സവം അതൊക്കെ അത് അത് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മളത് ചെയ്തത്. മോഹബത്ത ചുപാനോബത്ത മോഹബത്ത ചുപാന മോഹബത്ത ചുപക്കെ കി രോജ ജതാനേ സഹി ദി ദുഃഖാനേ സഹി. എന്താ കോമ്പസിഷൻ? ആ ഒരു ചെറിയ മാധ്യമത്തിന് എന്തുമാത്രം അർത്ഥമാണ്. മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതള പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് രാവിൻ്റെ പൊന്നിൻ ചിതമ്പുലി അങ്ങനെ ഓണം. ഓണം ഓണത്തിന് എന്താണ് ചാപ്പാട്? ഓണത്തിന് നമുക്കൊക്കെ തീറ്റയാണ് പ്രധാനമായിട്ടുള്ളത്. സംഗീതം തിന്നുക, പിന്നെയും തിന്നുക, പിന്നെയും പാടുക, പിന്നെയും പാടുക. എനിക്ക് അറിയുന്നില്ല, എനിക്ക് ഓണത്തിന് എന്തെങ്കിലും പറയടേ അണ്ണാച്ചി. അണ്ണാച്ചി അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ജീവിതം ജീവിതകാലം ഫുള്ളും ഓണമായിട്ട് നമ്മൾ ഇരിക്കാന്നുള്ളതാണ്. പിന്നെ ഓണം, ഈ ഓണം എന്ന് പറയുന്നതായിട്ട് എനിക്കായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ അടിച്ചു വന്ന കയറാത്ത ഒരാളായിരുന്നു. വല്ലപ്പോഴേ വരും, എന്നെ മഹാബലി എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഓണമായിട്ട് ഓണത്തിന് പോകാൻ പറ്റില്ല. ഓണത്തിന് അല്ല, ഓണത്തിന് പോകേണ്ട, സ്കൂളില്ലല്ലോ. അപ്പോ മഹാബലിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അന്ന് മഹാബലി എന്ന് വിളിച്ച്, ഇന്ന് മഹാബലി. ഈ ഓണക്കാലത്ത് ഈ ഓർമ്മകൾ, നമ്മുടെ പഴയ ഓർമ്മകൾ, ഒരു മ്യൂസിക് സംഗീതപരമായിട്ടുള്ള ബന്ധപ്പെട്ട കുറെ ഓർമ്മകൾ തിരിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ കുറേ കുറേ സന്തോഷമുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശരത്തിൻ്റെ കൂടെ കുറെ കാലം ഇങ്ങനെ മ്യൂസിക്കലി സ്പെൻഡ് ചെയ്തിട്ട്, നമ്മൾ ഒരുപാട് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത സമയങ്ങൾ ഓർത്ത് ആ ഒരു പ്യുവർ ഫോം ഓഫ് മ്യൂസിക്കിലേക്ക് തിരിച്ചു പോയ ഒരു ഒരു ഓർമ്മയാണ്. ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ ഓൺലി ടു തിങ്സ്. വൺ ഇസ് മ്യൂസിക്. മ്യൂസിക് ആണ് മെയിൻ 80%. പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ. അണ്ണാച്ചിയുടെ സെൻസ് ഓഫ് ഹ്യൂമർ. ഈ ഓണത്തിന് നിങ്ങളെയൊക്കെ കണ്ടതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഹാപ്പി ഓണം.